ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞാൻ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ രാവിലെ ഞാനൊരു 10 മണിക്കാണ് സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. സദ്യ ഉണ്ടാക്കുന്ന എല്ലാ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ലഞ്ചിനുള്ള ചോറ് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ സദ്യയിലേക്ക് ഞാൻ ഏതായാലും കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതന്നെ ലഞ്ചിനെടുക്കാമെന്ന് കരുതി. എന്നിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. റൂമുകളിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഫ്ലോറൊക്കെ നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി. സദ്യയിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ തലേ ദിവസം രാത്രി തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സദ്യ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ആദ്യം തന്നെ പുളിയിഞ്ചിയാണ് റെഡിയാക്കിയത്. പുളിയിഞ്ചിയും രസവും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സദ്യയിലേക്ക് ഏകദേശം ഞാനൊരു 17 കൂട്ടാനാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ രസമാണ് ഉണ്ടാക്കിയത്. രസവും ഏകദേശം റെഡിയായി. നല്ല ടേസ്റ്റ് ഉള്ളൊരു രസമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രെയറും അതുപോലെ തന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും സദ്യയുടെ ഒരുക്കങ്ങളിലേക്ക് കടന്നു. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബീൻസ് ഉപ്പേരിയാണ്. ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബീൻസ് ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ബീൻസ് ഇട്ടിട്ട് വഴറ്റിയിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അവിയലിന് സാധനങ്ങൾ ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ 3 പാട്ടായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നല്ല വേവുള്ളതും അതുപോലെ തന്നെ വേവ് കുറവുള്ളതുമായിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അവിയലിനുള്ള തേങ്ങാക്കൂട്ടും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതിനായിട്ടിപ്പോൾ ഞാൻ പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇപ്പോൾ പരിപ്പും വെന്ത പരിപ്പിലേക്ക് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും കിച്ചൺ സിങ്ക് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ സിങ്കൊക്കെ നല്ല നീറ്റായി.
ഇനി നമുക്ക് സാമ്പാർ ഒന്ന് കടുക് വറുത്തെടുക്കണം. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറാണിത്. ഞാൻ എന്തായാലും തന്നെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഞാൻ ക്യാബേജ് തോരനാണ് റെഡിയാക്കിയത്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഓലനാണ്. ഓലന് വേണ്ടിയിട്ട് വൺ പയർ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തി വെച്ചതാണ്. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്ത വൻപയറും അതുപോലെ തന്നെ കുമ്പളങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഏകദേശം ഓലനും റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓലനും റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. എരിശ്ശേരിയിലേക്കും നമുക്ക് വൻപയർ ആവശ്യമുണ്ട്. ഞാൻ വൻപയറും അത്തനും കൂടി വെച്ചിട്ടാണത് എരിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വൻപയർ നമുക്ക് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. മറ്റൊരടുപ്പത്ത് അത്തനും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അരപ്പ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചവ്വരി വെച്ചിട്ടാണ് പായസം റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുള്ള ചവ്വരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാനിതുപോലെ ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും അത്തനും അതുപോലെ തന്നെ വൻപയറൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ എരിശ്ശേരി അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. അതിന് കടല ആവശ്യമുണ്ട്. കടല ഞാൻ തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. കടല വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങയും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കടല വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചേനയും അതുപോലെ തന്നെ കായയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ്. എന്നിട്ട് അരപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എരിശ്ശേരിയിലേക്ക് ചെയ്ത പോലെ തന്നെ ഇതുപോലെ കടുക് വറുത്തിട്ട് തേങ്ങയൊക്കെ വറുത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലുണ്ടാക്കിയ എല്ലാ സദ്യ റെസിപ്പീസും ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കൂട്ടുകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ടാനാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിനായിട്ട് കടല വേവിച്ചിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല വലിയ ജീരകമൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പം നമ്മുടെ മസാല കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഏകദേശം കൂട്ടാനുകളൊക്കെ റെഡിയായി. അപ്പോൾ ഞാനൊരടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സിങ്ക് വീണ്ടും നിറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ പ്രയറിനൊക്കെ ശേഷം ഞാൻ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മാങ്ങയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. എന്നിട്ടേക്ക് അതിലേക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് ഒഴിച്ചിട്ട് കടുക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പായസമാണ് റെഡിയാക്കിയത്. പായസത്തിനായിട്ട് ഞാൻ ചവ്വരിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയും ഏലക്കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. മറ്റേ അടുപ്പിൽ പപ്പടവും അതുപോലെ തന്നെ കൊണ്ടാട്ടം മുളകും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ തന്നെ ബദാമും നെയ്യിൽ മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ സദ്യ റെസിപ്പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ബീട്രൂട്ട് പച്ചടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ മുന്നത് അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ബീട്രൂട്ട് പച്ചടിയുടെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. ചോറും ഞാനിതിൻ്റെ ഇടയിൽ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ എങ്ങനെയാണ് വിളമ്പുകയെന്ന് നോക്കാം. ഞങ്ങൾക്ക് ഇവിടെ വാഴയില കിട്ടിയിട്ടില്ല, അപ്പോൾ പേപ്പർ വാഴയില വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് വെച്ച് കൊടുക്കണം. ഉപ്പിന് ശേഷം അതിലേക്ക് കായ വറുത്തതും പിന്നെ പപ്പടം, കൊണ്ടാട്ടം, പിന്നെ നാരങ്ങ അച്ചാർ, പിന്നെ പുളിയിഞ്ചി, ബീട്രൂട്ട് പച്ചടി, പിന്നെ ഓലൻ വെച്ചു, മാമ്പഴ പുളിശ്ശേരി വെച്ചു, പിന്നെ കൂട്ടുകറി, അതിൻ്റെ മുകളിലായിട്ട് എരിശ്ശേരിയും വെച്ചു കൊടുത്തു, പിന്നെ തോരനും അതുപോലെ തന്നെ ബീൻസ് ഉപ്പേരിയും വെച്ചു. അതിൻ്റെ താഴെയായിട്ട് അവിയലാണ് വെച്ചുകൊടുത്തത്. വാഴയില ചെറുതായതുകൊണ്ട് തന്നെ എരിശ്ശേരിയുടെയും കൂട്ടുകറിയുടെയും താഴെയായിട്ടാണ് മസാല കൂട്ടാൻ വെച്ചുകൊടുത്തത്. പിന്നെ മോര്, പായസം, അതുപോലെ തന്നെ രസം ഓരോ ഗ്ലാസ്സിലായിട്ട് വെച്ചു കൊടുത്തു. പിന്നെ ചോറ് വിളമ്പി, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സദ്യ വിളമ്പുന്നത് കഴിഞ്ഞു. അപ്പോഴേക്കും റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.